വീട്ടിലെ മാവ് പൂത്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തതാണ്, ഇപ്രാവശ്യം എന്ത് വന്നാലും നമ്മൾ മാങ്ങ അച്ചാറിടും. അപ്പോൾ രാവിലെ തന്നെ മാങ്ങയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയൊക്കെ എടുത്ത് വെച്ച് നല്ല ക്ലീൻ ആയിട്ടുള്ള തുണിയിൽ തുടച്ചെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയുള്ളത് മുറിച്ചെടുക്കലാണ്. അപ്പോൾ ഉമ്മാമ നമുക്ക് നൈസായിട്ട് ചെറുതായിട്ട് മുറിച്ച് തരുന്നുണ്ട്. ആരും അറിയാതെ സൈലൻ്റായിട്ട് ചെയ്യുന്ന പണിയാണ് ഈ മുറിച്ചെടുക്കൽ. ആരെങ്കിലും ഞങ്ങളാരെങ്കിലും കണ്ടാൽ ഉറപ്പാണ് അതിൽ കൈയിടും. പിന്നെ മുളക് പൊടി ഉപ്പും കൂടിയിട്ട് അത് കഴിച്ച് തീർക്കുന്നു. അതുകൊണ്ട് ഉമ്മാമ ആരും അറിയാണ്ട് സൈലൻ്റായിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നു. പിന്നെ ഇനിയുള്ളത് എൻ്റെ ഉമ്മാരെയും പണിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തു. പിന്നെന്താ പറയുക, ഈ മാങ്ങ കഷ്ണങ്ങളൊക്കെ മാമ അരിഞ്ഞിട്ടതിന് ശേഷം നമ്മളതിലേക്ക് കല്ലുപ്പിട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് മാറ്റി വെച്ചു. ഈ അച്ചാറുണ്ടാക്കലിൻ്റെ പരിപാടിയുടെ ABCD അറിയാത്തതുകൊണ്ട് ഞാനതിൽ കൈയിടാനൊന്നും പോയിട്ടില്ല. പിന്നെ ഉമ്മാക്ക് അസിസ്റ്റൻ്റായിട്ട് വീഡിയോ എടുത്തിട്ട് അവിടെ സൈഡിൽ തന്നെ നിന്നു. ഉപ്പിട്ട് വെച്ച മാങ്ങ കഷ്ണങ്ങൾ അങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം ഞാനും ഉമ്മയും കൂടിയിട്ട് കുറച്ച് ഈത്തപ്പഴം കുരുമൊക്കെ കളഞ്ഞ് ഒന്ന് മിക്സിയിലടിക്കാൻ പാകത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാനുള്ള കടുകും ഉലുവയും ജീരകവും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അളവുകളൊന്നും ഞാൻ കൃത്യമായിട്ട് ഇതിൽ പറയുന്നില്ല, നമ്മൾ ഓരോരുത്തർ ഓരോരു ഇതിലാണല്ലോ എടുക്കുക. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് അളവുകൾ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പൊടിച്ചെടുക്കുകയാണ്. ഇതിൽ കടുക് കുറച്ച് കൂടിപ്പോയി പൊടിക്കുന്ന സമയത്ത്, പക്ഷേ ടേസ്റ്റൊന്നും വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. കടുക് നമ്മൾ കുറച്ച് അതിൻ്റെ കാച്ചുന്ന സമയത്ത് എടുക്കുന്നതുകൊണ്ട് കടുക് കുറച്ച് കൂടിപ്പോയി, പക്ഷേ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ കടുകും ജീരകവും ഉലുവയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ഈത്തപ്പഴം സിർക്കിൽ കുറച്ച് സമയം പുതിർത്തി വെച്ചത് അതും കൂടി ചേർത്തിട്ട് പേസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെന്ന് കറിവേപ്പിലാണ്. അപ്പം ഞാനോടിപ്പോയി അവിടെയില്ല എല്ലാ കറിവേപ്പിലും തണ്ടുകളെല്ലാം പൊട്ടിച്ചെടുത്തു കൊണ്ടുവന്നു. പിന്നെ എന്താ പറയുക, നമ്മൾ മെയിനാണല്ലോ അച്ചാറിൽ കറിവേപ്പിലിടുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. എന്നെ പറിക്കാൻ അയച്ചത് അതുകൊണ്ട് പ്രത്യേകം ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെടി ബാക്കി വെച്ചേക്കണം. അപ്പോൾ അതിനുശേഷം നമുക്ക് മെയിൻ പരിപാടി അടുപ്പിലാക്കൽ. ഞാൻ വലിയൊരു ചീഞ്ചട്ടി എടുത്തു, അതിലേക്ക് എണ്ണയിച്ചു. പൊതുവേ ഉള്ളെണ്ണ നല്ലെണ്ണ അങ്ങനത്തെ സാധനങ്ങളാണ് എടുക്കല്, നല്ലെണ്ണയാണ് എടുക്കൽ. അപ്പോൾ നമ്മളിവിടെ സാധാരണ വീട്ടിലില്ല വെളിച്ചെണ്ണ എടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഉലുവി ഇട്ട് കൊടുത്തു. അതൊക്കെ പൊട്ടിങ്ങനെ വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കണം. അപ്പോൾ പച്ചമുളക് നമ്മളാദ്യം ചതക്കുന്നതിലത്ത് ഇടാൻ മറന്നുപോയി, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പച്ചമുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് നല്ലൊരു സ്മെല് വരുമ്പോഴാണ്, മണം വരുമ്പോഴാണ് കറിവേപ്പില ഇട്ട് കൊടുത്തത്. പിന്നെ അതും കൂടി കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ മുളക് പൊടി, പിന്നെ മുളക് പൊടി മിക്സല്ല ഇത്, മുളക് പൊടി മാത്രം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം മിക്സ് ആയിട്ടുള്ളതാണ്. മുളക് പൊടി മാത്രമുള്ളത് ഒരു വലിയ കോരി വലിയ കോരിയിൽ രണ്ട് തൊട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ നേരത്തെ പൊടിച്ച് വെച്ച കടുക് ഉലുവ മിക്സ് ഒന്ന് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിൻ്റെ അതിനുശേഷം നമ്മൾ ഉലു എന്താ പറയുക കായം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ തപ്പള് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ കായം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടുവന്നു. അപ്പോൾ ഇളക്കി കൊടുക്കാൻ കുറച്ച് സമയം അധികം ആയതുകൊണ്ട് നല്ല റെഡ് കളർ മുളക് പൊടി ഒന്ന് കരിയുന്ന ലക്ഷണമായിരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ എന്തിട്ട് കൊടുത്തു, നമ്മുടെ ഈത്തപ്പഴം പേസ്റ്റാക്കി വെച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ താരം മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. അപ്പോഴാണ് മക്കളെ ഒരു കാണാൻ എന്താ രസം എന്ന് പറയുക, മാങ്ങയും ഈ മുളകും കൂടി മിക്സായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഭംഗിയുടെ കട്ടിങ് കൊതിയാവുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് എപ്പോൾ ഇത് തിന്നാൻ കിട്ടലെന്ന്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സൗണ്ടുകൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ആരും മൈൻഡാക്കാൻ നിൽക്കണ്ട, വീടല്ലേ, അപ്പോൾ പല സൗണ്ടുകളും കേൾക്കും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, നമ്മുടെ അച്ചാറിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തു.
അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് നമ്മൾ കുറച്ച് സിർക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ അത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചു. ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കത് ബോട്ടിലേക്ക്, ക്ലീൻ ബോട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ ഉണ്ടാക്കൽ പരിപാടി നമ്മൾ ഉച്ച കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയതാണ്. ഇതിനിടയിലൂടെ നമ്മൾ പിള്ളേരുടെ വെക്കലോടലും പിന്നെ എന്താ പറയുക വൃത്തിയാക്കേണ്ട വൃത്തിയാക്കലും പിന്നെ നമുക്കിത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ടൗണിൽ പോകേണ്ട പരിപാടിയൊക്കെ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഒക്കെ ഇടയിൽ ചടപടാന്ന് എനിക്കിത് തീർത്തു. ഇനിയിപ്പം പെട്ടെന്ന് തന്നെ പോയിട്ട് റെഡി ആവണം, മക്കളെ റെഡി ആക്കണം, എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരു 5 മണിയാകുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ഒരു യാത്രയുണ്ട്. നമ്മൾ പോകുന്നത് നേരെ എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് ഇരിക്കൂറിലേക്കാണ്. അപ്പോൾ ഉമ്മാൻ്റെ സിസ്റ്ററിൻ്റെ ബേബീനെ കാണാൻ, ന്യൂ ബോണിനെ കാണാൻ വേണ്ടി പോകണം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ ഡയറക്റ്റ് വിടി ചെയ്യുന്ന കേട്ടോ. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് 4 മണിക്ക് ഇറങ്ങണമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടി 3 മണിയൊക്കെ റെഡിയായിട്ട് നിന്നു. റെഡിയായിട്ട് നിന്നതിന് ശേഷമാണ് നമ്മൾ ചെറിയൊരു ട്രാജഡി കിട്ടിയത്. നമ്മുടെ ഷെൽഫിൻ്റെ ചാവി പോയിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഹോളിൽ, വേസ്റ്റ് വാട്ടർ പോകുന്ന ഹോളിലേക്ക് വീണുപോയി. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ പാടുപെട്ടു, കുറേ മാഗ്നറ്റ് ഇട്ടോക്കി, കുറേ വയറ് അതൊക്കെ ഇട്ടോക്കി, എങ്ങനെയും കിട്ടിയില്ല. അതവിടെ സ്റ്റക്കായിട്ടൊക്കെയായിരുന്നു സംഭവം. എല്ലാവരും റെഡിയായി, മക്കളടക്കം എല്ലാവരും റെഡിയായതിന് ശേഷമാണ് ഈ ഒരു ഇത് പറ്റുന്നത്. അപ്പോൾ അതൊക്കെ എടുക്കാൻ നിന്നിട്ട് എന്താ പറയുക കുറച്ചും കൂടി ലേറ്റ്. ലാസ്റ്റ് നമ്മൾ ഇറങ്ങിയത് ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക ഇവിടെ ഈ പോകുന്ന വെയ്യൊക്കെ നല്ല ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ടുള്ള റോഡാണ്, പക്ഷെ നല്ല കാഴ്ചയാണ് അവിടെ കാണാൻ വൈകുന്നേരം ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ നിന്ന് അവളെയും മോളെയും കൂട്ടിയിട്ട് നേരെ നമ്മൾ പോകുന്നത് ഇരിക്കൂറിലേക്കാണ്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും എന്താ പറയുക നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു, നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. മൈരിപൊക്കെ കഴിഞ്ഞ് ഒരു ഇഷ്ട സമയം ആയിട്ടുണ്ടായിരുന്നു, 8 മണി സമയമെല്ലാം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക അതിൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ ക്ലിയറായിട്ട് എടുക്കാൻ പറ്റില്ല. ഇരിക്കൂർ എത്തിയപ്പോൾ അവിടെ എന്താ പറയുക പകല എത്തിനെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു വീഡിയോ എടുക്കേണ്ട ഒരു സംഭവങ്ങളും കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ തേനീച്ചക്കൂട്, പിന്നെ എന്താ പറയുക മുന്തിരിവള്ളികൾ, പിന്നെ എന്താ പറയുക മീൻ വളർത്തുന്ന സ്ഥലം, പൈനാപ്പിൾ തോട്ടം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. മാഷാല്ലാ നല്ല, പക്ഷേ നമുക്ക് രാത്രിയിൽ തന്നെ ഇത്രയും കാണാനൊക്കെ ഉണ്ട്. പകൽ പോയാൽ നല്ല ഇറങ്ങുന്നുണ്ടായിട്ടേനും അൺഫോർച്ചുനേറ്റ്ലി പകലല്ല പോയത് നമ്മൾ. അതുകൊണ്ട് അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ എന്താ പറയുക അവിടെ പോയി കുട്ടീനെ കണ്ടു, കുറേ സമയം വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അന്ന് ഒരു 10 മണിയായിട്ടുണ്ടായിന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. പിന്നെ തിരിച്ച് ബ്രദറിൻ്റെ വൈഫിനെ അവരെ വീട്ടിലേക്ക് കൊണ്ടാക്കി പിന്നെ ഞങ്ങൾ നാട്ടിലേക്കും തിരിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ അന്നത്തെ ദിവസത്തെ കാര്യം. ഇതിനി പിറ്റേന്ന് ദിവസം രാവിലെയാണ്. പിറ്റേന്ന് ദിവസം രാവിലെ എന്ന് പറയുമ്പോൾ നമ്മളെ വോട്ടിൻ്റെ അന്ന്, വോട്ടിൻ്റെ അന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം രാവിലെ സാധാരണ പോലെ വീട്ടിലെ പണികളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഞാനിതാ ചായ കുടിക്കാനിരിക്കുകയാണ്. രാവിലെ തന്നെ പണികൾ തീർക്കുന്നതിനെക്കാട്ടിയും എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായത് നമുക്ക് വേഗം പോയിട്ട് വോട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ രാവിലെ തന്നെ ഉമ്മ പോയിട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാനും ഉമ്മാമിയും കൂടി പോകണം. അപ്പോൾ ഞാൻ ഇറങ്ങിയാണ്, ഉമ്മാമ നേരത്തെ റെഡി ആയിട്ട്. ഉമ്മാവക്ക് ഭയങ്കര തിരക്കാവുണ്ട്, ഉമ്മാമ നേരത്തെ മുന്നിൽ നടന്നു, അതിനുശേഷം ഞാൻ ബാക്കിൽ മല്ല പോയിന്ന്. പിന്നെ അവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹെൽപ്പ് ചെയ്യാനല്ല, നമ്മൾ ലിസ്റ്റ് പേരിൽ ലിസ്റ്റിൽ പേരുണ്ടോയെന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി. ഉമ്മാമ സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് പെട്ടെന്ന് ഉമ്മാക്ക് കയറാൻ പറ്റി. ആ ചാൻസിൽ ഞാനും കയറി. വലിയ ക്യൂ ഉണ്ടായിട്ടില്ല, പെണ്ണുങ്ങളുടെ ഭാഗത്ത് കുറച്ച് ക്യൂ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ വേഗം വോട്ട് ചെയ്ത് തിരിച്ചു വന്നു. പിന്നെ തിരിച്ചു വന്നതിന് ശേഷം നമ്മുടെ പുറത്ത് കുറച്ച് വണ്ടയ്ക്കും പിന്നെ ഒരു ബ്രിഞ്ചാളും ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു അതൊന്ന് പറിച്ചു, നമ്മൾക്കൊന്ന് ചെറുമാതിരി സാമ്പാറുണ്ടാക്കാം. അപ്പോൾ അതൊന്ന് പറിച്ചെടുത്തു, നല്ല ഇറങ്ങാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ സാധനം പറിക്കാൻ വന്നത്. അപ്പോൾ അതൊക്കെ എടുത്തു, സാമ്പാറൊക്കെ ഉണ്ടാക്കി. അന്നത്തെ ദിവസം ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെയിലെത്തുനിന്ന് വരുമ്പോൾ എന്തെങ്കിലും ഒരു ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി വെക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെന്താ പറയുക
പിന്നെ വോട്ടൊക്കെ ചെയ്ത് വന്നതിന് ശേഷമാണ് താൻ ആശ്രയിക്കുന്നത്. ഇത് എന്താ പറയുക, എന്തോ ഒരു ആവശ്യമുണ്ടായതുകൊണ്ട് അങ്ങനെ ലേറ്റായിപ്പോയതാണ്. ഒരു 12 മണിയായിട്ടുണ്ടായിരുന്നു ആശ്രയിക്കാൻ വേണ്ടിട്ട്. വീട്ടിലെല്ലാവരും ഉണ്ടായും ചെയ്തിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ആക്കിയത് കാരയപ്പം പിന്നെ ബീഫ് കറിയും. ഫ്രൈഡേ ആയതുകൊണ്ട് ബീഫ് കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആശ്രയിച്ചു. പിന്നെ ഉമ്മ പറഞ്ഞു എന്തായാലും എല്ലാവർക്കും വെയിലത്ത് ക്ഷീണിച്ച് വന്നില്ലേ, പെട്ടെന്ന് തന്നെ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞിട്ട് മാംഗോ ജ്യൂസ് ഉമ്മ ഉണ്ടാക്കി തന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടമായി. അവർ വെയിലത്ത് നിന്ന്, നമ്മളെല്ലാവരും ബിസി ആയതുകൊണ്ട് മക്കൾ വെയിലത്ത് നിന്ന് ഫുൾ കളിയായിരുന്നു. അപ്പോൾ അവർക്കും കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.